Namaskaram, in the Nangalodopam, Alanum, Alenda Achinode, Alenda Vishational Nankachinode, Chucharia. Namaskaram, sir. Namaskaram. Sir, the parent and the very Michael. Michael, ever Nana Yana Idiki Jilena, Idiki Jilel Pyramid Dalukele, Uputara Panjayatele, Chindala and the Lord Salatunana, the region. Okay. Sir, Namala DSC let the Putaran La Karnam and Dana Karanam Vidana, Namada Island Uru. ജനിച്ചു ഒന്നര വയസ്സിൽ അവൻ ഒരു ഫിക്സ് ഉണ്ടായതാണ് ഒന്നര ദിവസത്തിൽ അപ്പോൾ ആ ഫിക്സ് ഉണ്ടായി അതിന്റെ ട്രീറ്റ്മെന്റുമായിട്ട് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ല നമ്മുടെ കേരളത്തിലെ പല ഡോക്ടർമാരെ നമ്മൾ സമീപിച്ചു അവരുടെ പല ചില ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഫിക്സിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു അതുകൂടാതെ ഒരു പാൻക്രിയാസ് എന്ന് പറഞ്ഞ A so pretty word. Padinum treatment of Marina Kachon Digana. Other Kanjapillo doctor and a children are taken. Viketh Indo American Ashutrele, already Jeevan doctor and doctor Anna, Pixente, my Vanta Pata Marina Kachon taken. A very very Tapadan guide originally when Namai to part of Badu. Number a Plavesil of Homody also a party to പക്ഷെ നമ്മുടെ ഹൈ റേഞ്ച് മേഖല ആയതുകൊണ്ട് ഉപരി അവനെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ ഹൈ റേഞ്ച് മേഖലയിലാണ്. അങ്ങനെ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അവനെ ഈ പാട്ട് അവന് പാട്ട് മാത്രമേ അറിയൂ. എഴുതാനോ വായിക്കാനോ ഒന്നും അറിയത്തില്ല. ഈ പാട്ട് പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ വേറെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോകണം. അതിനുള്ള ഒരു സാഹചര്യമുള്ളവരല്ല നമ്മൾ ഹൈ റേഞ്ചിലുണ്ട്. അതുകൊണ്ട് പറ്റില്ല. എത്ര ആലോചിച്ചിട്ട് നമുക്ക് പറ്റില്ല. അവൻ പഠിക്കുന്നത് എന്നാലും അവനെ പഠിപ്പിക്കുന്നത് അവിടെ ചാവകരി സ്പെഷ്യൽ സ്കൂൾ സിഎംഎ സ്പെഷ്യൽ സ്കൂൾ പരപ്പിലാണ് പഠിക്കുന്നത്. അവിടുത്തെ ടീച്ചറാണ് ഇവന്റെ ഈ പാട്ട് പാടുമെന്നുള്ള ഒരു കഴിവ് കണ്ടുപിടിച്ചത്. ജിജി ടീച്ചറാണ് അതിന്റെ നേതൃത്വം നൽകുന്നത്. ക്ലീറ്റസ് അച്ഛൻ എന്നുള്ള അച്ഛനാണ് ഈ പാട്ടിൽ ഇത്രയും അവനെ വളർത്തിയെടുത്തത്. ഉണ്ണിമേനൻ സാറിന്റെ കൂടെ രണ്ട് പാട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെ കുറേ പിന്നെ കലോത്സവങ്ങൾ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിലൊക്കെ കൊണ്ടുപോവുകയും അതിൽ ഒന്നാം സമ്മാനമൊക്കെ നേടുകയും ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ഒരു പരിധിയുണ്ട് അവിടെ സംബന്ധിച്ച്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നമ്മുടെ ഇവിടെ മാജിക് പ്ലാനിലെ ഒരു ഇങ്ങനെ പിള്ളേരെ എടുക്കുന്നതെന്ന് പത്രത്തിൽ കണ്ടത്. കഴിഞ്ഞ വർഷമാണ് നമ്മൾ പത്രത്തിൽ കണ്ടത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമേ വിളിച്ചിരുന്നു, ഇവിടെ ഫോണിൽ വിളിച്ചു. അപ്പം പറഞ്ഞു ഇടുക്കി ജില്ലയിലാണ് വിവരങ്ങളൊക്കെ ചോദിച്ചു. അന്നേരം അവർ ഇവിടെ പറഞ്ഞു നമുക്ക് അവരുടെ ഇവിടുത്തെ നിർദ്ദേശങ്ങൾ കുറേ പറഞ്ഞു, ഇങ്ങനെ താമസിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് സാധിച്ചില്ല. ഈ പ്രാവശ്യം പിന്നെ നമ്മൾ ജനുവരിയിൽ തന്നെ നമ്മൾ ഓൺലൈൻ അപേക്ഷ കൊടുത്തിരുന്നു. ഓഡിഷൻ വിളിച്ചു, ഇവിടെ വന്നു. ഓഡിഷനിൽ അത് 20 ദിവസം കഴിഞ്ഞപ്പം ഇവിടെ സെലക്ഷൻ കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് കത്തയച്ചു. വളരെ സന്തോഷമായിരുന്നു. കാരണം വെച്ചാൽ ചില കുഞ്ഞിൻ്റെ ഭാവിയാണ്, ഇവിടെ വന്നാൽ കുഞ്ഞിൻ്റെ ഭാവി സുരക്ഷിതമാകും എന്നുള്ളൊരു ഉത്തമ ബോധ്യം നമുക്കുണ്ട്. ആ ബോധ്യത്തിലാണ് നമ്മൾ ഇവിടെ എത്തിയത്. തീർച്ചയായിട്ടും ഇവിടെ ഇവിടുത്തെ നമ്മൾ കേട്ടതും കണ്ടതും കാണുന്നതും ഒരുപക്ഷെ ലോകത്തിന് ഒരു പ്രകാശം പകർത്തുന്ന ഒരു സ്ഥലമായി ഇത് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം 4 വർഷമായിട്ട് ഒത്തിരി അനേകം കുട്ടികൾക്ക് പ്രകാശം പകർന്നു കൊടുത്തു. ലോകം മുഴുവനും ഈ പ്രകാശം പകരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെയാണ് ഇവിടെ എത്തപ്പെട്ടത്. ഡിഎസ്സി വന്നിട്ട് ചുറ്റുപാടൊക്കെ മോൻ ഇഷ്ടപ്പെട്ടോ? ആ നന്നായി, ഒരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവനും നന്നായി ഇഷ്ടപ്പെട്ടു. എല്ലാവരുമായിട്ട് നല്ല ഇടപഴകുകയും എല്ലാ കാര്യങ്ങളിലും നന്നായി പോകുന്നു. മോൻ എത്ര വയസ്സുണ്ട്? ഇവന് 15 വയസ്സ്, 16-ാമത്തെ വയസ്സായി. 16-ാമത്തെ വയസ്സ്. എത്ര വയസ്സിലാണ് മനസ്സിലായത് മോനിങ്ങത്തെ ഒരു പ്രശ്നമുണ്ടെന്ന്? അത് ഒരു 3 വയസ്സൊക്കെ ആവുമ്പോഴാണ്. അത് ഈ 1.5 വയസ്സ് 1.5 ദിവസത്തിൽ ഡോക്ടർ പറഞ്ഞൊരു ഫിക്സ് ഉണ്ടായെന്ന് പറഞ്ഞു. അത് നമുക്കറിയാം. പക്ഷേ അതിൻ്റെ ചികിത്സയുമായിട്ട് നമ്മൾ പോകുമായിരുന്നു. പിന്നെ നമുക്കൊരു 3 വയസ്സൊക്കെ കഴിഞ്ഞ് നേഴ്സറിയിൽ വിട്ട് കഴിയുമ്പോഴാണ് നമുക്ക് അറിഞ്ഞത് ഇവനെ ടീച്ചർ എത്ര പറഞ്ഞാലും വായിക്കുകയോ എഴുതുകയോ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മറ്റു ഡോക്ടർമാരെയൊക്കെ സമീപിച്ചത്. പക്ഷെ ഡോക്ടർമാർ പറഞ്ഞത് ഇതാണ്, ഈ നിങ്ങൾ എഴുതുകയും വായിക്കുകയൊന്നും ശ്രമിക്കണ്ട, അവനെ അങ്ങനെ ഒരു ഇത് ചെയ്യേണ്ടെന്നാണ് പല ഡോക്ടർമാരുടെ നിർദ്ദേശം നമുക്ക് കിട്ടിയത്. അങ്ങനെയാണ് സ്പെഷ്യൽ സ്കൂളിൽ നമ്മൾ അവനെ കൊണ്ട് ചേർത്തത്. മോന്റെ യഥാർത്ഥ പ്രശ്നം എന്താണ് സർ? അവന് ഇപ്പം ഇതാണ് ഫിക്സ് ഒരു പ്രശ്നമാണ്. ഫിക്സ് ഫിക്സ് ഒരു 3 വർഷമായിട്ട് വരുന്നില്ല, പക്ഷെ നമ്മൾ മരുന്ന് എടുക്കുന്നു. പിന്നെ അതുമായി ബന്ധപ്പെട്ടാണ് ഈ പാങ്ക്രിയാസ് എന്ന് പറഞ്ഞ ഒരു അസുഖം അവന് പിടിപെട്ടത്. അതിന് നമ്മളിപ്പം മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവന് ഈ കൈക്കും കാലിനും ഒക്കെ അങ്ങനെ ഒരു ഹെൽത്തില്ല. ഇപ്പോഴും നമ്മൾ ഡ്രസ്സൊക്കെ നമ്മളാണ് ഇട്ട് കൊടുക്കുന്നത്, പിന്നെ കുളിപ്പിക്കുന്നതും എല്ലാം. അവനൊരു ബട്ടൺസ്, ഒരു ഷർട്ട് ബട്ടൺസ് എടുക്കണമെന്നോ എടുക്കാൻ കൈ കൊണ്ടുപോകും, പക്ഷേ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാം നമ്മളാണ് ചെയ്തു കൊടുക്കുന്നത്. ഈ 16 വയസ്സിലെ ജീവിതയാത്ര എങ്ങനെയുണ്ടായിരുന്നു മോൻ്റെ? അവൻ്റെ യാത്ര എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങൾ യാത്ര, നമ്മളവനെ ഒരിക്കലും ഈ അവനൊരു കുറവുമില്ലാതെ ഞങ്ങൾ കൊണ്ടുപോകുന്നു. ഒരു കുറവുമില്ലാതെ അങ്ങനെ കുറവ് വരുത്താതെയാണ് ഞങ്ങൾ ഇതുവരെയും കൊണ്ടുപോകുന്നത്. നമ്മുടെ പരിമിതികളിൽ ഉള്ളിൽ നിന്നുകൊണ്ട് അവനെ നമ്മളിപ്പോഴും ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ അവനെ നമുക്കൊരു എന്താ വെച്ചാൽ അവന് ഈ പാട്ടിൽ നല്ലൊരു ഭയങ്കര കഴിവാണ്. അവൻ കേട്ട് പഠിക്കുന്നത്. ഇത് അവർ നമ്മുടെ ഒരു മാസ്റ്റർ ഒരു കവിതകൾ ഒരു ഇത് കവിതയല്ല, ഒരു ലളിതഗാനം പഠിച്ചു കൊടുത്തു സ്കൂളിൽ. അത് നന്നായി പാടും. അങ്ങനെ അവന് പാട്ടിൽ എപ്പോഴും പാട്ടാണ്. പാട്ടൊക്കെ കാണാതെ ഏത് പാട്ടും ഒരു 1-2 പ്രാവശ്യം കേട്ടാൽ അവൻ കേട്ട് പഠിക്കും. അങ്ങനെയാണ് പാട്ടിലാണ് എപ്പോഴും മുൻപോട്ടായിരിക്കുന്നത്. അപ്പോൾ ആ പാട്ടുമായി ബന്ധപ്പെട്ട് അവനെ എങ്ങനെ ഒരു എങ്ങനെയെങ്കിലും ഒരു എങ്ങനെയല്ല അവൻ നന്നായി പാടും എന്നുള്ളൊരു ഉറപ്പാണ്. കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു ഇത് കിട്ടട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ എത്തിയത്. ഡി എസിൽ വന്ന പിന്നെ മോൻ്റെ മാറ്റങ്ങളെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ സർ? ഇവിടെ വന്നു കഴിഞ്ഞാൽ മാറ്റമെന്ന് പറഞ്ഞാൽ അവന് വലിയ സന്തോഷമാണ്. അവന് പിന്നെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, മുതുകാട് സാറിനെ ഒന്ന് കാണണം. രാവിലെയും പകലും ഉറക്കത്തും. ഇപ്പം എന്നോട് പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, വന്നപ്പോൾ മുതൽ പറയുന്നത് മുതുകാട് സാറിനൊരു ഒരു ഇതുണ്ടല്ലോ, ഒരു ഷാളുണ്ട്, ബുക്ക് ഷാൾ. അതിലൊരു പടം കണ്ടു. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് വന്നിരുന്നു ഇവിടെ, ഞങ്ങൾ ഒരുമിച്ചാണ് ആദ്യം വരുന്നത് ഓഡിഷന്. ഉള്ള ഒരു ബുക്ക് മേടിച്ചു. അപ്പോൾ അത് മുതലൊരു പടം ഏതാ ഒരു ബുക്ക് വേണം എന്നും പറയും, സാറിനെ ഒന്ന് കാണണം. അതൊരു വലിയ നിർബന്ധം എപ്പോഴും പറയാം. ഇപ്പം ഈ മുതുകാട് സാറ് മുതുകാട് സാറെന്നാണ് അവൻ്റെ ഒരു സംസാരം. അങ്ങനെ മാറി, എന്ത് പറഞ്ഞാലും സാറ് സാറെന്നുള്ള ഇതാണ്. മോന് പാട്ട് പാടുന്നത് ഞങ്ങൾ മോൻ്റെ ഒരു പാട്ട് കേട്ടാലോ? ആ കേൾക്കാം. മോൻ പാട്ട് പാടും നമുക്ക് വേണ്ടിയിട്ട്. അലൻ യെസ് അവിടെ നോക്കിയിട്ട് ഒന്ന് പാടാൻ പറ്റുമോ? അവിടെ നോക്കിയിട്ട് ഒന്ന് പാടാൻ പറ്റുമോ? അത് പഠിക്കോ അവിടെയോ? ഇവിടെ പാടിയാൽ മതി. ഇവിടെ പാടിയാൽ ഏത് ഇഷ്ടപ്പെട്ട പാട്ട് പാടിക്കും? കവിത വേണം. മോൻ ഇഷ്ടമുള്ള പാട്ട് പാടിക്കാം. എന്താണ് പഠിക്കാം? മണിച്ചേട്ടൻ്റെ പാട്ട് ഈ ക്യാമറയിലോട്ട് സാറേ ഇങ്ങനെ അവിടെ തന്നെ പഠിക്കും. എങ്ങോട്ടാണിങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ, മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണിങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേണിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ, മിന്നാമിനുങ്ങേ. ഈ ഒരു പാട്ടിലൂടെ ഞങ്ങൾ ഈ പ്രോഗ്രാം അവസാനിക്കുകയാണ്. അലൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ സർക്ക് നന്ദി. നമസ്കാരം.